കൂട്ടിയും കിഴിച്ചും ആരെല്ലാം എവിടെയൊക്കെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സസ്പെൻസ് ഒക്കെ പൊളിച്ച് BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ്. ഇക്കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഡൽഹിയിൽ അന്തിമ ചർച്ചകളൊക്കെ നടത്തി കഴിഞ്ഞു. കേരളത്തിലേതുൾപ്പെടെ 160 മണ്ഡലങ്ങളിലാണ് പ്രഖ്യാപനം നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലാണ് BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇക്കഴിഞ്ഞ ദിവസം രാത്രി ഡൽഹിയിൽ ചേർന്നിരുന്നത്. സ്ഥാനാർത്ഥികളുടെ പട്ടിക യോഗം അംഗീകരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ പരിഗണിച്ചത് വിജയസാധ്യത മാത്രമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. BJP കേന്ദ്ര തിരഞ്ഞെടുപ്പ് യോഗം പുലർച്ചെ വരെ നീണ്ടിരുന്നു എന്നാണ് വിവരങ്ങളും. നരേന്ദ്രമോദിക്ക് പുറമെ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, JP നദ്ദ എന്നിവരടക്കം ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആദ്യം പ്രധാനമന്ത്രിയുടെ വസതിയിൽ അമിത്ഷായും JP നദ്ദ എന്നിവരടക്കം പങ്കെടുത്ത ആലോചനാ യോഗം നടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രമുഖരായ നേതാക്കൾ എല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിനെത്തിയത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും സംഘടനാ ചുമതലയുള്ളവരുമൊക്കെ യോഗത്തിന് മുമ്പായി തന്നെ BJP ആസ്ഥാനത്തെത്തി കേന്ദ്ര നേതൃത്വവുമായൊക്കെ ചർച്ച നടത്തിയിരുന്നു. ഈ സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളാകും ആദ്യഘട്ട പട്ടികയിൽ കൂടുതലായി ഉണ്ടാവുക. കേരളത്തിൽ നിന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ KE സുരേന്ദ്രൻ, കേന്ദ്രമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖർ, V മുരളീധരൻ എന്നിവരും നേതാക്കളെ കണ്ടിരുന്നു. 160 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് മാർച്ച് 1 പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതേസമയം മറ്റൊരു വിവരങ്ങൾ പുറത്തുവരുന്നത് വളരെ കുറച്ച് പേരുകൾ മാത്രമാണ് ഈ യോഗം ചർച്ച ചെയ്തുള്ളൂ എന്നാണ് വിവരങ്ങൾ. കഴിഞ്ഞ തവണ 437 സീറ്റുകളിലായിരുന്നു BJP മത്സരിച്ചത്. ഇതിൽ 303 സീറ്റുകൾ നേടുകയും ചെയ്തു. അതേസമയം കഴിഞ്ഞ തവണ മത്സരിച്ച പല പ്രമുഖരെയും ഇത്തവണ ഒഴിവാക്കിയെന്നാണ് മറ്റൊരു വിവരങ്ങൾ. മാത്രമല്ല, ഇവരെ ഒഴിവാക്കുകയും പുതുമുഖങ്ങളും എത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കേരളത്തിലേതടക്കം ചില സീറ്റുകളും ആദ്യ പട്ടികയിൽ ഉണ്ടായേക്കും. തൃശൂർ, പാലക്കാട്, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനാണ് സാധ്യത. തൃശൂരിൽ സുരേഷ് ഗോപി BJP സ്ഥാനാർത്ഥിയാകുമെന്ന് KE സുരേന്ദ്രൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ആദ്യഘട്ടത്തിൽ പകുതിയിൽ താഴെ മണ്ഡലങ്ങളാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. ഇതുകൂടാതെ A ക്ലാസ് മണ്ഡലങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുമെന്നാണ് വിവരങ്ങൾ. മാത്രമല്ല, പ്രമുഖ നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളുടെ പ്രഖ്യാപനമാകും ഇന്നുണ്ടാവുക എന്നാണ് വിവരങ്ങൾ. കേരളത്തിൽ BJP പ്രധാനമായും നോട്ടമിടുന്നത് 5 ലോക്സഭാ മണ്ഡലങ്ങളാണ്. 2019 തിരഞ്ഞെടുപ്പിൽ വളരെ ഭേദപ്പെട്ട പ്രകടനമൊക്കെ കാഴ്ചവെച്ച മണ്ഡലങ്ങളായിരിക്കും ഇതെല്ലാം. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട് എന്നീ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി ആരാണ് എന്നതൊക്കെ തന്നെ ആദ്യ പട്ടികയിൽ പുറത്തുവരും. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം ഇതുവരെ ചർച്ച ചെയ്തതിൽ നിന്ന് ചില വ്യത്യാസങ്ങളൊക്കെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടാകും എന്നതിൽ തന്നെയാണ്. ഇത്തവണ മത്സരിക്കാനില്ല എന്ന് തന്നെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ KE സുരേന്ദ്രൻ ഇതുവരെ പറഞ്ഞിരുന്നത്. എന്നാൽ സംസ്ഥാന അധ്യക്ഷന്മാർ കേരളത്തിലും തമിഴ്നാട്ടിലും മത്സരിക്കണമെന്ന് ദേശീയ നേതൃത്വം ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ KE സുരേന്ദ്രന് മത്സരിക്കും. 2 മണ്ഡലങ്ങളിലായാണ് സാധ്യത. കഴിഞ്ഞ തവണ KE സുരേന്ദ്രൻ മത്സരിച്ചത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലാണ്. UDF തൂത്തുവാരിയ സാഹചര്യത്തിനിടയിലും വലിയൊരു മികച്ച പ്രകടനം തന്നെ സുരേന്ദ്രൻ കാഴ്ചവെച്ചു. അതുകൊണ്ട് തന്നെ ഇത്തവണയും സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ മത്സരിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ പുതുതായി ഉയർന്നിരിക്കുന്നത്. എന്നാൽ PC ജോർജ്, മകൻ ഷോൺ ജോർജ്, കുമ്മനം രാജശേഖരൻ തുടങ്ങിയവരുടെ പേരുകൾ ഉയർന്നുകേട്ട മണ്ഡലമാണ് ഈ പത്തനംതിട്ട. PC ജോർജ് മത്സരിക്കുന്നതിൽ SNDP അതൃപ്തി ഉണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഇപ്പോഴും ചർച്ചകളൊക്കെ നടന്നുവരുന്നു. ഇതിനിടെയാണ് കേന്ദ്ര നേതൃത്വം സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സുരേന്ദ്രൻ മത്സരിക്കേണ്ടി വന്നാൽ മറ്റു പേരുകളൊക്കെ മാറ്റിവെക്കും. ഇനി തിരുവനന്തപുരത്ത് നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ BJP ഒരു പേരിലേക്ക് എത്താൻ ഇതുവരെ സാധിച്ചിരുന്നില്ല. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ, കുമ്മനം രാജശേഖരൻ എന്നിവരുടെ പേരുകളൊക്കെ ഇപ്പോഴും ചർച്ചയിൽ വരുന്നുണ്ട്. നടി ശോഭനയുടെ പേരും നിലവിൽ ഉയർന്നിരുന്നു. എന്നാൽ ഇവരൊക്കെ തന്നെ മത്സരിക്കാനുള്ള സാധ്യത തള്ളാനാകില്ല എന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. അതുമാത്രമല്ല, തമിഴ്നാട്ടിൽ സംസ്ഥാന അധ്യക്ഷൻ KE അണ്ണാമല മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വിവരങ്ങൾ. കോയമ്പത്തൂർ അല്ലെങ്കിൽ തെക്കൻ തമിഴ്നാട്ടിലെ ഏതെങ്കിലും മണ്ഡലം എന്നിവിടങ്ങളിലേക്കാണ് സാധ്യത. ഇക്കാര്യത്തിലും വൈകാതെ തന്നെ അന്തിമ തീരുമാനം ഉടൻ തന്നെ പുറത്തുവരുമെന്ന് തന്നെയാണ് വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.